കാസർഗോട്ടെ തിരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക്. കാസർഗോഡ് നഗരസഭയുടെ കഴിഞ്ഞ 5 വർഷക്കാലം വികസന മുരടിപ്പും അഴിമതിയുമാണ് ജനങ്ങൾക്ക് സമ്മാനിച്ചത് എന്ന് LDF. വികസന കുതിപ്പ് ഉണ്ടായതായി ഭരണ നേതൃത്വം വഹിക്കുന്ന UDF. UDFൽ മുസ്ലിം ലീഗിനെ പലപ്പോഴും തനിച്ച് ഭൂരിപക്ഷം ലഭിച്ചു വരുന്ന നഗരസഭയാണ് കാസർഗോഡ്. കോൺഗ്രസിന്റെ അംഗബലം സ്ഥിരമായി നാമമാത്രം. LDF എന്നും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കാസർഗോഡ് നഗരസഭയിൽ സ്ഥിരമായി മുഖ്യപ്രതിപക്ഷം BJP. മതരാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ സ്വാധീനമുള്ള നഗരമാണ് കാസർഗോഡ്. എന്നാൽ ലീഗും BJP അഴിമതിക്കാര്യത്തിൽ ഒത്തുകളിക്കുകയാണ് സ്ഥിരമായി ചെയ്യുന്നതെന്ന് LDF ആരോപിക്കുന്നു. CPIM ലോക്കൽ സെക്രട്ടറി അനിൽ ചെന്നിക്കര: കേരളത്തിലെ നഗരസഭകളിൽ ഏറ്റവും മോശമായിട്ടുള്ള നഗരസഭയാണ് കാസർഗോഡ് നഗരസഭ. ഇവിടെ അഴിമതിക്കാർക്ക് കൂട്ടു നിൽക്കുന്ന ഭരണം, ഈ നഗരസഭയുടെ കെടുകാര്യസ്ഥത, ഇതെല്ലാം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിജിലൻസ് കേസുകൾ നിലനിൽക്കുന്ന ഒരു നഗരസഭയാണ്. 50-ൽ കൂടുതൽ വിജിലൻസ് കേസുകൾ, വിജിലൻസ് ഓഫീസർമാർ നഗരസഭയിൽ ദിവസവും കയറി ഇറങ്ങുന്ന സ്ഥിതിയാണ് ഈ കാസർഗോഡ് നഗരസഭയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സംസ്ഥാനത്ത് വികസന രംഗത്ത് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച നഗരസഭകളിലൊന്നാണ് കാസർഗോഡെന്ന് LDF ആരോപിക്കുന്നു. പദ്ധതി നിർവഹണത്തിൽ ഏറെ പിന്നിൽ, അഴിമതി ആരോപണങ്ങളെ തുടർന്ന് നഗരസഭയിൽ സദാ വിജിലൻസ് കയറിയിറങ്ങുന്ന സാഹചര്യം LDF ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം നിഷേധിക്കുന്നു. കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിച്ചു, കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്തി, തടസ്സങ്ങൾ നീക്കി, ഗ്യാസ് ശ്മശാനം പ്രവർത്തനമാരംഭിച്ചു, ഇങ്ങനെ പല വികസന പദ്ധതികളും നടപ്പാക്കിയതായി ബി ഫാത്തിമ ഇബ്രാഹിം അവകാശപ്പെടുന്നു. ഏകദേശം 700 പ്രൊജക്ട് പദ്ധതിയിൽ വെച്ചിട്ട് 600 ചില്ലറ വർക്ക് കോൺക്രീറ്റ് കുത്തിവെച്ചു കഴിഞ്ഞ് കുടിവെള്ള മേഖലയിൽ എറിഞ്ഞെങ്കിൽ കുറച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാതെ വേനൽക്കാലത്ത് കുറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ 9 കിലോമീറ്റർ പൈപ്പ് ലൈന് വലിച്ചത് നമ്മൾ ആ മേഖലയിലാണ്. 53 ലക്ഷം രൂപ ചെലവഴിച്ച് തളങ്കര കൊപ്പൽ പാല നിർമ്മിച്ചത്. LDF ഭരണസമിതികൾ നേതൃത്വം നൽകുന്ന കാഞ്ഞങ്ങാടിന്റെയും നീലേശ്വരത്തിന്റെയും വികസന മുന്നേറ്റം ചൂണ്ടിക്കാട്ടുന്നത് മുസ്ലിം ലീഗിന്റെയും UDFന്റെയും അണികൾ തന്നെയാണെന്നത് ഒരു വസ്തുതയാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്.